ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ, ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി ആയിട്ടാട്ടോ എത്തിയിട്ടുള്ളത്. മെയിനായിട്ടും പിസ്സയുടെ ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട, കുഴക്കണ്ട, പരത്തണ്ട, ചാമ്പണ്ട. വെറും 8 പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആർക്കും വീട്ടിൽ തന്നെ പിസ്സ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡ് പിസ്സ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം 4 പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. കത്തി വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 4 പീസ് ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി 4 പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്നത് കുറച്ചും കൂടി സൈസുള്ള ബ്രെഡാണെങ്കിൽ 6 പീസ് ബ്രെഡ് മതിയാവും. ഇതിപ്പോൾ സാധാ ബ്രെഡായതുകൊണ്ട് 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 6 പീസ് ബ്രെഡ് മതിയാവും. ഇപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് 3 മുട്ട അതിലോട്ട് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിസ്സയായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ അളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സൈസുള്ള ഒറ്റൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചുകൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. വലിയ കപ്പല്ല, ഇതാ ഇതുപോലത്തെ ഒരു ചെറിയ കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അത്യാവശ്യം ബ്രെഡിലൊക്കെ ഉപ്പുണ്ടാവും. പിന്നെ അതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗും പാലും പഞ്ചസാരയും സോൾട്ടും പെപ്പറൊക്കെ മിക്സായി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്താൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് സ്മൂത്താക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇത് മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ പിസ്സ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പിസ്സയുടെ ബേസൊക്കെ നമ്മൾ നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ വല്ലാണ്ട് സ്മൂത്തായിട്ടല്ല മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറിൻ്റെ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് എല്ലായിടത്തും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ പീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതെല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ പിസ്സയുടെ ബേസൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ നല്ല ഒരു സ്ഥലത്ത് കട്ടി ഇതൊന്നും കൂടാതെ സെയിം വേൽ എല്ലായിടത്തും ഒരേപോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസ് പാനിലേക്കുള്ള അളവാട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്, 8 ബ്രെഡും അതുപോലെ 3 മുട്ടയെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ പാൻ ഇച്ചിരി ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കുള്ള ടോപ്പിംഗ്സൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ വെജിറ്റബിൾസ് എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സാധാ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി എടുത്തിട്ട് അതും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അതും ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് ചെറുതായി മുറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ. ഈ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തതല്ലാതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. അത് ഫ്രൈ ആകുമ്പോഴത്തേന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ ബേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലിഡൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ വറ്റി മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടകം വെച്ച് മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നേരെ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സൊക്കെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാനിപ്പോൾ ടൊമാറ്റോ സോസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടൊമാറ്റോ സോസാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം
ഒന്ന് നന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ആകെ ഒരു കളർ ക്യാപ്സിക്കം ഉള്ളൂ കേട്ടോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഡിഫറെൻ്റ് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ അതുപോലെ ഓണിയൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓണിയനും ക്യാപ്സിക്കമൊക്കെ കുറച്ചധികം ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറാട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസും വെജിറ്റബിൾസും ചിക്കനൊക്കെ നമുക്ക് ഇഷ്ടം എങ്ങനെയാണോ കൂടുതൽ ചിക്കനൊക്കെ വെച്ച് കഴിക്കാനാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും. പിന്നെ പിസ്സ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ല കളർഫുള്ളായിരിക്കും. ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പിസ്സ ഇവിടെ റെഡി. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേസ് ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണമെന്നില്ല. ബ്രെഡ് വെച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല അടിപൊളിയാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി ചിക്കൻ്റെ പിസ്സ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ചിക്കൻ്റെ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് വെജിറ്റബിൾസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. കുറച്ചും കൂടി അധികം വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒലീവും അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് വെജിറ്റബിൾ പിസ്സയും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പിസ്സ റെഡിയാക്കിയെടുക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.